അങ്ങനെ തന്നെ ട്രോളി അപമാനിച്ച ഒരു കൂട്ടം മീം ക്രിയേറ്റേഴ്സിനെ തേടി കണ്ടുപിടിച്ച് പണി കൊടുക്കണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് നമ്മുടെ സ്വന്തം മിന്നൽ ഷിബു. പറഞ്ഞു വരുന്നത് ഗുരു സോമസുന്ദരത്തോടൊപ്പം ജയന്ത്, നമൃത, ആദിത്യ, എം എസ് ഭാസ്കർ, സിദ്ധാർത്ഥ് ബാബു എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി അരുൺ കൗശിക് സംവിധാനം ചെയ്ത് സോണി ലിവിലൂടെ പുറത്തിറങ്ങിയിരിക്കുന്ന ഒരു തമിഴ് വെബ് സീരീസിനെ പറ്റിയാണ് മീം ബോയ്സ്. ഒരു മീം ഫസ്റ്റ് കോമ്പറ്റീഷന്റെ ഭാഗമായി നാല് കോളേജ് വിദ്യാർത്ഥികൾ ചേർന്ന് മീം ബോയ്സ് എന്ന് പറയുന്ന ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുകയും അതിലൂടെ തങ്ങൾ തന്നെ പഠിക്കുന്ന അപൂർവ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അവിടുത്തെ പ്രൊഫസർ നാരായണന്റെ ചെയ്തികളെയും ട്രോളി പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ പോസ്റ്റ് കോളേജിലാകമാനം വൈറലാവുകയും പ്രൊഫസർ നാരായണൻ എങ്ങനെയെങ്കിലും ഈ മീം ക്രിയേറ്റേഴ്സിനെ കണ്ടുപിടിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം പ്രൊഫസർ നാരായണനും മീം ബോയ്സും തമ്മിലുള്ള ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിമാണ് ഈ സീരീസ് ഫുള്ള്. കോളേജ്, ഹോസ്റ്റൽ, സോഷ്യൽ മീഡിയ, ട്രോള്, മീം, അങ്ങനെ ഇന്നത്തെ കാലത്തെ യങ്സ്റ്റേഴ്സിന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പശ്ചാത്തലത്തെ തുടക്കത്തിൽ തന്നെ സൃഷ്ടിക്കുന്നതിൽ ഈ സീരീസ് വിജയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഡോൺ സിനിമയിലൊക്കെ നമ്മൾ കണ്ടതുപോലെ ഒരു കോളേജ് അതോറിറ്റി വേഴ്സസ് സ്റ്റുഡൻസ് എന്നുള്ളൊരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത് എങ്കിൽ പോലും ഇതിലേക്ക് ഈ മീംസും ട്രോൾസും ഒക്കെ വരുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് ഈ സീരീസിന് മൊത്തത്തിൽ. ലോജിക്കിനും കഥാസന്ദർഭങ്ങളുടെ വിശ്വാസയോഗ്യതയ്ക്കും വലിയ പ്രാധാന്യം നൽകാതെ ഒരു കോമിക് കോമഡി ടോണിലാണ് ഈ സീരീസ് മൊത്തത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് ഏറെക്കുറെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ചിരിക്കാനുള്ള വക സീരീസ് സമ്മാനിക്കുന്നുണ്ട്. എന്തായാലും പ്രധാന കഥാപാത്രങ്ങളിലേക്ക് വരികയാണെങ്കിൽ ജംബോ, ജൂലി, മോജോ, പവർ, ഡീന ഇവയെല്ലാം തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രധാന അഭിനേതാക്കളിലേക്ക് വരുമ്പോൾ എല്ലാവരും ഡീസന്റ് പെർഫോമൻസ് തന്നെയായിരുന്നു. അങ്ങനെ എടുത്തു പറയത്തക്കവണ്ണം പെർഫോമൻസ് കാഴ്ചവെക്കാൻ മാത്രം ഒരു സ്പേസ് ഒരു കഥാപാത്രത്തിന് മാത്രമായി സീരീസ് നൽകിയിട്ടില്ല. ഈ സീരീസിന്റെ പ്രധാന നെഗറ്റീവായി എനിക്ക് തോന്നിയത് പുതുമയുള്ള തീം ആയിരുന്നിട്ട് കൂടി 30 മിനിറ്റ് ദൈർഘ്യം വരുന്ന 8 എപ്പിസോഡുകളോളം വലിച്ചു നീട്ടാൻ മാത്രം കണ്ടന്റ് ഇതിനുണ്ടോ എന്നുള്ളൊരു സംശയത്തിൽ നിന്നാണ്. കാരണം അങ്ങിങ്ങായി വലിച്ചു നീട്ടൽ നല്ല രീതിയിൽ അനുഭവപ്പെടുന്നുണ്ട്. എങ്കിൽ പോലും നിങ്ങൾ ബോറടിച്ചിരിക്കുകയാണെങ്കിൽ ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്, ഏതെങ്കിലും കോളേജിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ ഒരു ലൈറ്റായ ഫൺ എൻ്റർടൈനർ എന്ന നിലയിൽ പരിഗണിക്കാവുന്ന ഒരു സീരീസായി തന്നെയാണ് എനിക്ക് തോന്നിയത്. പ്രധാനമായും യങ്സ്റ്റേഴ്സിനായിരിക്കും കണക്ട് ചെയ്യാൻ പറ്റുക. സോണി ലെവൽ മലയാളം ഡബ്ബും അവൈലബിൾ ആണ്. കണ്ടു വിലയിരുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് റിവ്യൂ.